യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്തിനാ കൊച്ചുമുതലാളി ഇല്ലാത്ത സമയത്ത് മുറിയിലേക്ക് പോകുന്നത്? എന്തോ ഉദ്ദേശമുണ്ട്. അല്ലാതെ ഇങ്ങനെ പാത്തും പതുങ്ങി പോകേണ്ട ആവശ്യമില്ല. ഇവളിവിടെ വന്നത് തന്നെ എന്തോ ഗൂഢലക്ഷ്യത്തിന് വേണ്ടിയാ. അതെന്തായാലും കണ്ടുപിടിക്കണം. ശില്പ, എന്താ ശില്പ, എന്താ തിരയുന്ന? ഒന്നുമില്ല. ഇതൊക്കെ ശരിയാണോ ശില്പ? എന്ത്, കൊച്ചുമുതലാളി ഇല്ലാത്തപ്പോ മുറി കയറുന്നതും പരിശോധിക്കുന്നതും? കൊച്ചുമുതലാളി കണ്ട ശില്പയ്ക്ക് കൊച്ചുമുതലാളിയെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്നല്ലേ കരുതുക? ആട്ടെ, എന്താ നോക്കുന്നേ? വല്ലതും മറന്നു വെച്ചു പോയതാണോ? ഞാൻ എന്താ നോക്കിയാലും നിനക്കെന്താ? നീ വേണ്ടാത്ത കാര്യങ്ങളിൽ വെറുതെ എന്തിനാ ഇടപെടുന്നെ? രൂപേഷ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. എനിക്ക് ഈ റൂമിൽ എപ്പോഴും വരാം, എന്തും പരിശോധിക്കാം. അത് എന്റെ പേഴ്സണൽ മാറ്റർ. നീ വെറുതെ ഇതിലൊക്കെ ഇടപെട്ട് ഇവിടുത്തെ വലിയ ആളാവാനൊന്നും നോക്കണ്ട. അയ്യോ, ശില്പ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ശില്പയുടെ പേഴ്സണൽ കാര്യത്തില് ഇടപെടാൻ വന്നൊന്നും അല്ല. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഈ റൂമിലോട്ട് വന്നത്? നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചത്? കൊച്ചുമുതലാളിയാണോ? ശില്പ, കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. ആരോട്? നിന്നോടോ? ഈ റൂമിലേക്ക് എനിക്ക് വരാനുള്ളതിനേക്കാളും അവകാശവും സ്വാതന്ത്ര്യവും നിനക്കുണ്ടോ? നീ ഇവിടത്തെ ആരാ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മുതൽ എന്റെയോ രൂപേഷിന്റെയോ പേഴ്സണൽ ലൈഫിൽ ഇടപെടാനോ ആവശ്യമില്ലാതെ ഈ റൂമിലേക്ക് വലിഞ്ഞു കയറി വരാനോ ശ്രമിക്കാൻ നോക്കരുത്. കേട്ടല്ലോ? ശില്പ, നീ എന്തിനാ എന്നോട് വെറുതെ ദേഷ്യപ്പെടുന്നെ? എനിക്കറിയാം, യാതൊരു കാരണവുമില്ലാതെ നീ എന്നോടിങ്ങനെ ചൂടാവണമെങ്കിൽ നിന്റെ ഉള്ളില് വലിയൊരു തെറ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മറച്ചു വെക്കാനുള്ള ശ്രമത്തിന്റെ ഫലമാ നിന്റെ ഈ ഉറഞ്ഞു തുള്ളൽ. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നതാ നല്ലത്. ശില്പ, ഞാനൊന്ന് തുനിഞ്ഞിറങ്ങിയ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ കഴിയും. നീ ആരെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണോ? ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നീ എന്നെ പേടിക്കണം. ഒരുപാട് ലേറ്റാവരുത്, പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണം. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നു? ആരാ? ശില്പ. ഹലോ ശില്പ, എനിക്ക് നിന്നെ അർജന്റായിട്ട് ഒന്ന് കാണണം. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. എന്തിനാ? അതൊക്കെ നേരിട്ട് പറയാം. നിന്നെ കണ്ടില്ലെങ്കിലേ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാകില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ? അതെ, കാര്യമൊക്കെ ശരിയാ, പക്ഷെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല ശില്പ. അമ്മയ്ക്കാണെങ്കിൽ ഓരോന്ന് ആലോചിച്ച് ബി പി കൂടുക. ശരി, നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാനിപ്പോ നീ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയുണ്ട്.
അവിടെയുള്ളവർക്ക് സംശയം തോന്നണ്ടെന്ന് കരുതിയാ അങ്ങോട്ട് വരാത്തത്. വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്ന് നീ ഇങ്ങോട്ട് വാ. നീ താമസിക്കുന്ന വീടിന്റെ ഗേറ്റ് കടന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നാ മതി, അപ്പൊ എന്നെ കാണാം. ശരി. അമ്മ, ഞാൻ ഇന്ന് പോയിട്ട് വരാം. നീ വന്നിട്ട് കുറെ നേരമായോ? ആ, കുറച്ച് സമയമായി. ശില്പ, അമ്മ വല്ലാത്ത ടെൻഷനില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും. അമ്മ ഇന്നലെ എന്നെ വല്ലാതെ വഴക്ക് പറഞ്ഞു. ഓ, ഒരു വിധത്തിലാ ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. നീ കരുതും പോലെ ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. വേണമെങ്കിൽ ഞാൻ നിന്റെ അമ്മയെ വിളിക്കാം. ആരോ എന്നെ അന്വേഷിച്ചു വന്നിരുന്നു എന്ന് കേട്ടപ്പോ തന്നെ എന്റെ അമ്മ ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ. അമ്മയെപ്പോലെ തന്നെ എനിക്കും നല്ല ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നീ ടെൻഷൻ അടിക്കണ്ട. അന്വേഷിച്ചു വന്നവര് വന്ന വഴിയെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയൊരു അന്വേഷണം ഒന്നും ഉണ്ടാവില്ല. നിനക്കങ്ങനെ പറയാം, ആൾമാറാട്ടോ. പിടിക്കപ്പെട്ടാലേ ആകെ പ്രശ്നമാവും. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്നേ ഞാൻ പറയൂ. ഞാൻ പറഞ്ഞില്ലേ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിനക്കിതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാവും. നാട്ടിൽ ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ അവിടെ ഒരു ശില്പ ടീച്ചർ ഉണ്ടാവണം. അത് ഞാനാണെന്ന് മാത്രമേ വന്നവർ കരുതൂ. പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കില്ല. ചിലപ്പോ ഇനി അന്വേഷണം നടന്നേക്കാം. അപ്പോഴും നിന്റെ പേര് വെച്ചുള്ള ഈ ആൾമാറാട്ടം പിടിക്കപ്പെടില്ല. ഒരിക്കലും അന്വേഷിച്ചു വരുന്നവർക്ക് മുമ്പില് നീ മുഖം കൊടുക്കാതിരുന്നാ മാത്രം മതി. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പക്ഷേ നോക്ക് ശില്പ, നിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കൂ. നടന്നു കഴിഞ്ഞാ എന്റെ ലൈഫും നിന്റെ ലൈഫും ഒരുപോലെ സെറ്റിലാവും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്ക്. ഒന്നും രണ്ടും ലക്ഷങ്ങളല്ല, കോടികളാ കോടികള്. ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്തൊരു ലൈഫാ എന്നെ കാത്തു നിൽക്കുന്നത്. പേരിനൊരു മണ്ടനായ ഹസ്ബൻഡ്, പേരിന് മാത്രം. കോടികൾ ആസ്തിയുള്ള കുടുംബത്തിലേക്ക് ഇടിച്ചു കയറാൻ എന്റെ മുൻപിലുള്ള തുറുപ്പ് ചീട്ട ആ മണ്ടൻ രൂപേഷ്. പിന്നെ സെന്റിമെന്റ്സില് വീണു പോകുന്ന അവന്റെ ഒരു അമ്മേ. കളവെന്തെന്ന് അറിഞ്ഞുകൂടാത്ത ആ പച്ചക്കുതിരെ പറ്റിക്കാൻ നിഷ്പ്രയാസം കഴിയും. പിന്നെ അവിടുത്തെ യുവറാണിയുടെ പട്ടം എടുത്ത് അണിഞ്ഞ് വെറുതെ വിലസിയാ മതി. ഈ ഉപകാരത്തിനൊക്കെ അപ്പൊ ഞാൻ നീ അറിയാതെ നിന്റെ അക്കൗണ്ടിൽ നീ കരുതുന്നതിലും കൂടുതൽ പണം ഞാൻ എത്തിച്ചിരിക്കും. എന്താ അതുപോലെ? ശില്പം, നിന്റെയും എന്റെയും പേരൊന്നായതുകൊണ്ടും നീ എന്റെ പഴയ കൂട്ടുകാരി ആയതുകൊണ്ടും ഈ ആൾമാറാട്ടം ആർക്കും ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. നിന്റെ പേരിനൊപ്പമുള്ള ടീച്ചർ എന്ന പോസ്റ്റ് മാത്രമേ ഞാൻ കടം എടുക്കുന്നുള്ളൂ. നിനക്ക് എന്നോട് ചെയ്യാൻ കഴിയുന്ന ഛേദമില്ലാത്തൊരു ഉപകാരം, അതും എന്റെ കല്യാണം കഴിയുന്നവരെ മാത്രം. കല്യാണം കഴിഞ്ഞാൽ ടീച്ചർ ഉദ്യോഗം ഞാൻ റിസൈൻ ചെയ്തെന്ന് പറയും. അതോടെ എല്ലാം സേഫാകും. നീ പറയുന്നതൊക്കെ ശരിയാ. നിന്റെ ഫ്യൂച്ചർ സേഫ് ആകും. ഞാൻ സേഫ് ആയാലേ നീയും സേഫ് ആവും. എന്താ അതുപോലെ? ശരി, എന്തായാലും നീ കരുതലോട് നീങ്ങണം. നീ സമാധാനായിട്ട് പോ. അമ്മയോട് നീ തന്നെ കാര്യങ്ങൾ പറയണം. മറ്റൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. സ്കൂളിൽ പോവാതെ ലീവ് എടുത്ത് മറ്റെവിടേക്കെങ്കിലും മാറിയാലും സാരമില്ല. നിന്റെ ലൈഫ് ഓക്കെ ആയിരിക്കും. അത്രത്തോളം നിനക്ക് ഇക്കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം.
ബാലേട്ടനായിരുന്നോ? നിനക്ക് ഇത്രയും ധൈര്യമില്ലേ ബാലവണി? ഒരു ഫോൺ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കുന്ന ഈ ഒരു മണ്ടി തന്നെ. ഞാൻ മണ്ടി ആയിക്കൊള്ളാം, എന്നാലും ഈ ഫോൺ എനിക്ക് വേണ്ട. ആ പെണ്ണ് വിളിച്ചപ്പോഴേ ഞാൻ പേടിച്ചു പോയതാ. ഫോണാവുമ്പോ ആരെങ്കിലും ഒക്കെ വിളിക്കും,